ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. കഴിഞ്ഞ ദിവസമാണ് റോയൽ എൻഫീൽഡ് അവരുടെ ഏറ്റവും പുതിയ വണ്ടിയായ 100 350 റിവീൽ ചെയ്തത്. അപ്പം ആദ്യമേ ആ ഒരു വണ്ടി റിവീൽ ചെയ്തപ്പം അവർ കാണിച്ചത് അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റുകളായിരുന്നു. അതായത് വണ്ടിക്ക് 3 വേരിയൻറ്റുകളുണ്ട്, അതായത് റിട്രോ, മെട്രോ, മെട്രോ റിബൽ, അങ്ങനെ മൊത്തം 3 വേരിയൻറ്റുണ്ട്. അപ്പോൾ അവർ ആ ഒരു മെട്രോയും മെട്രോ റിബൽ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വേരിയൻറ്റായിരുന്നു ആദ്യമേ കാണിച്ചത്. ഇപ്പോൾ ആ ഒരു വണ്ടിയുടെ ആ ഒരു ബേസ് വേരിയൻറ്റ്, അതായത് റിട്രോ വേരിയൻറ്റുകൂടെ കാണിച്ചിരിക്കുകയാണ്. ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. നമ്മൾ ഇന്നലെ ഈ ഒരു വണ്ടിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതായിരുന്നു. അതായത് ഇതിൻ്റെ സ്പെക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നു. ആ ഒരു വീഡിയോ പൊക്കത്ത് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബേസ് വേരിയൻ്റായ ആ ഒരു റിട്രോ വേരിയൻറ്റിനെ കുറിച്ച് മാത്രമാണ്. ആ ഏറ്റവും വില കുറഞ്ഞ റിട്രോ വേരിയൻറ്റിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുള്ളൂ. ഈ വീഡിയോയിലേക്ക് പോകുന്നു മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. റോയൽ എൻഫീൽഡിൻ്റെ ജെ പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന ഏറ്റവും വില കുറഞ്ഞ വണ്ടിയായിരിക്കും ഈ ഒരു 100 350 എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ വേരിയൻറ്റൂടെ ആയിരിക്കും ഈ ഒരു റിട്രോ എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മറ്റ് വേരിയൻറ്റോട് നോക്കാൻ നേരത്തെ ഇത്ര റിട്രോ ലുക്കാണ്. അതായത് ഇപ്പം മെട്രോ വേരിയൻറ്റ് നോക്കിയാണെങ്കിൽ അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സിനൊക്കെ ഉന്നമിച്ചുള്ള പോലത്തെ ആ ഒരു ലുക്കാണ്. അതായത് അതിൻ്റെ കളർ തീമായാലും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ആയാലും റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ ഇതിന് മുമ്പ് കണ്ടില്ലാത്ത പോലത്തെ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത്. അത്യാവശ്യം ഒരു ന്യൂ ലുക്ക് അല്ലെങ്കിൽ പുതിയ വണ്ടികളുടെ പോലത്തെ പെയിൻ സ്കീമും അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വണ്ടിയിൽ വരുന്നത്. എന്നാൽ നമ്മൾ റിട്രോ നോക്കുകയാണെങ്കിൽ അതിൽ വലുതായിട്ട് ഗ്രാഫിക്സോ അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ട് കളേഴ്സോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. രണ്ട് കളറിലെ ആ ഒരു വേരിയൻ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ, ഒരു ബ്ലാക്ക് കളറും പിന്നെ ഒരു സിൽവർ കളറും. ആ ഒരു ടാങ്കിലൊക്കെ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു പഴയ ബുള്ളറ്റിലെ കണ്ട പോലെ തന്നെ ആ ഒരു ഗോൾഡൻ പിൻ സ്ട്രിപ്പൊക്കെ ഈ ഒരു ടാങ്കിലേക്ക് കൊടുത്തിട്ടുണ്ട് റിട്രോ മോഡലിൻ്റെ. അത്രയൊക്കെ ആ ഒരു വണ്ടിയുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാഫിക്സാണ്. വണ്ടി ഫുള്ള് കറുപ്പാണ്, ക്രോമിൻ്റെ എലമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, വണ്ടി ഫുള്ള് കറുപ്പാണ്. ആ ഒരു സിൽവർ കളറുള്ള വണ്ടിക്ക് ടാങ്കിന് മാത്രം സിൽവർ കളറുണ്ട്, ബാക്കി മൊത്തം ആ ഒരു വണ്ടിയിലും കറുപ്പാണ്. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു വീൽസാണ്. അതായത് റിട്രോ മോഡലിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അലോയ് വീൽസാണ്. അലോയ് വീൽസ് ആണെന്ന് മാത്രമല്ല ടയറിൻ്റെ സൈസിലും വ്യത്യാസമുണ്ട്. മെട്രോയിൽ വന്നേക്കുന്നത് ഫ്രണ്ടിൽ 110 റിയറിൽ 140. എന്നാൽ ആ ഒരു റിട്രോ വേരിയൻ്റിൽ വന്നേക്കുന്നത് ഫ്രണ്ടിൽ 100 റിയറിൽ 120. കുറച്ചുകൂടെ ചെറിയ സൈസുള്ള ടയറാണ് നമുക്ക് ആ ഒരു റിട്രോ വേരിയൻ്റിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ വണ്ടിയുടെ റിയറിൽ വന്നേക്കുന്നത് ഒരു 153 mm ഡ്രം ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ റിട്രോ മോഡലിൽ നമുക്ക് ഡ്യുവൽ ചാനൽ ABS കിട്ടത്തില്ല, റിയറിൽ ഡ്രമ്മാണ്. അതുകൊണ്ട് സിംഗിൾ ചാനൽ ABS റിട്രോ മോഡലിലുള്ളൂ. പിന്നെ ഇൻസ്റ്റോൾ ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു മെട്രോ വേരിയൻറ്റ് നോക്കാൻ നേരത്തെ അതിൽ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ വണ്ടികളിൽ കണ്ട പോലത്തെ ആ ഒരു പുതിയ ഡിജിറ്റൽ പ്ലസ് അനലോഗ് ഇൻസ്റ്റോൾ ക്ലസ്റ്റർ വന്നേക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഡിജിറ്റൽ സ്ക്രീനൊക്കെ ഉണ്ട്, അതിൽ ഒരുപാട് വിവരങ്ങളെ കാണിക്കും. എന്നാൽ റിട്രോ നോക്കുകയാണെങ്കിൽ അതിൽ പഴയ ഒരു ടൈപ്പ് ഡിജിറ്റൽ പ്ലസ് അനലോഗ് ഇൻസ്റ്റോൾ ക്ലസ്റ്റർ വന്നേക്കുന്നത്. അതിൽ ആ ഒരു ഡിജിറ്റൽ ഭാഗമൊക്കെ ചെറുതാണ്, ചെറിയൊരു LCD സ്ക്രീനൊക്കെ കൊടുത്തേക്കുന്ന, അതിൽ വന്നേക്കുന്ന ഇൻഫർമേഷനും അതേപോലെ തന്നെ കുറവാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മെട്രോയിൽ ആ ഒരു ട്രിപ്പർ നാവിഗേഷൻ കിട്ടുന്നതാണ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നാവിഗേഷനൊക്കെ ഉള്ള ആ ഒരു ട്രിപ്പർ നാവിഗേഷൻ കിട്ടുന്നതാണ്. എന്നാൽ റിട്രോ മോഡലിൽ നമുക്കത് കിട്ടത്തില്ല. മെട്രോ വേരിയൻറ്റിൽ സ്വിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പുതിയ ക്ലാസിക് 350 അതേപോലെ തന്നെ പുതിയ മീറ്റിയോറിലെ കണ്ട പോലത്തെ ആ ഒരു സ്വിച്ചാണ് നമുക്ക് മെട്രോ വേരിയൻറ്റിൽ വരുന്നത്. എന്നാൽ റിട്രോയിൽ നോക്കുന്നിടത്ത് നമ്മൾ പണ്ടത്തെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയെ കണ്ട പോലത്തെ ആ ഒരു പഴയ മോഡൽ സ്വിച്ചാണ് നമുക്ക് റിട്രോയിൽ കിട്ടുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗം നോക്കാൻ നേരത്ത് മെട്രോയിൽ വന്നേക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിലെ LED ഇൻഡിക്കേറ്റേഴ്സാണ്. എന്നാൽ റിട്രോയിൽ വന്നേക്കുന്നത് ഒരു പഴയ ആ ഒരു ബോക്സ് ഷേപ്പുള്ള സാധാരണ ഹാലജൻ ബൾബുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. അതേപോലെ തന്നെ ടെയിൽ ലാമ്പും വ്യത്യാസമുണ്ട്. മെട്രോയിൽ LED ടെയിൽ ലാമ്പാണ് വന്നത്, റിട്രോയിൽ നമുക്ക് ഹാലജൻ ടെയിൽ ലാമ്പാണ് കിട്ടിയിരിക്കുന്നത്. വണ്ടിയുടെ സീറ്റിലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. രണ്ടിലും വന്നേക്കുന്നത് ഒരു സിംഗിൾ പീസ് സീറ്റ് തന്നെയാണ്. എന്നാൽ മെട്രോയിലെ സീറ്റ് നോക്കുകയാണെങ്കിൽ അതിലൊരു ഡിസൈനൊക്കെ ഉണ്ട്, അതായത് സ്ട്രിപ്പ് പോലെ ഡിസൈനൊക്കെ ഉണ്ട്. എന്നാൽ റിട്രോയിൽ വരുന്ന നേരത്ത് പ്ലെയിൻ ആയിട്ടുള്ള സീറ്റാണ് വന്നേക്കുന്നത്. പിന്നെ ഗ്രാബ് റെയിലും വ്യത്യാസമുണ്ട്. മെട്രോയുടെ ഗ്രാബ് റെയിൽ അത്യാവശ്യം പുതുമയുള്ളൊരു ഗ്രാബ് റെയിലാണ്. എന്നാൽ റിട്രോ നോക്കുകയാണെങ്കിൽ അതിൽ വന്നേക്കുന്നത് നമ്മൾ സാധാരണ പഴയ റോയൽ എൻഫീൽഡ് വണ്ടികളിൽ കണ്ടിരിക്കുന്ന പോലത്തെ ആ ഒരു ഗ്രാബ് റെയിലാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു വണ്ടിയുടെ വില തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ആ ഒരു റിട്രോ വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയുള്ളൂ. ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വില കുറഞ്ഞ വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വില വെച്ച് നോക്കാൻ നേരത്ത് ഇതൊരു വാല്യൂ ഫോർ മണി വണ്ടി തന്നെയാണ്. പിന്നെ അടുത്ത വേരിയൻറ്റിൻ്റെ വില വരുന്നത് 1,63,000 സംതിങ് ആണ്, അതായത് ആ ഒരു മെട്രോ എന്ന് പറഞ്ഞ വേരിയൻറ്റ്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 1,68,000 സംതിങ് ആണ്. പിന്നെ വണ്ടിക്ക് ഒരുപാട് ആക്സസറീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു റിട്രോ മോഡലിലും വയ്ക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബേസ് റിട്രോ വേരിയൻറ്റിനെ കുറിച്ച് മാത്രമാണ് നോക്കിയത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.